ബാബാം. ഇന്ന് നമ്മൾ പോകുന്നത് അൽക്കസീമിലെ സുലൈബിയ എന്ന പ്രദേശത്തേക്കാണ്. ബുറൈദയിൽ നിന്നും ഏകദേശം 109 കിലോമീറ്റർ ഹൈൽ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ ഈ ലൊക്കേഷനിൽ എത്താം. സുലൈബിയ എന്ന പ്രദേശം, അവിടെ ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളും മുന്തിരിപ്പാടങ്ങളുള്ളൊരു അനുഗ്രഹീതമായൊരു സ്ഥലം തന്നെയാണ് അൽക്കസീമിലെ. സുലൈബിയയിൽ തന്നെ മറ്റൊരു ഫ്രൂട്ട്സായ പീച്ചിൻ്റെ ഒരുപാട് തോട്ടങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ്. ഇൻഷാല്ലാ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഹൈൽ റൂട്ടിൽ കൂടെ 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ വലിയൊരു പെട്രോൾ പമ്പ് കാണാം. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട്. അപ്പം ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബീച്ച് ഗാർഡൻ്റെ ലൊക്കേഷനിൽ എത്താം. ഫ്രണ്ട്സ്, നമ്മളിതേ ബീച്ച് ഗാർഡൻ്റെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആ തോട്ടത്തിലേക്ക് പോകുന്ന എൻട്രൻസ്. അപ്പോൾ നമുക്ക് ആ തോട്ടത്തിലേക്ക് ഒന്ന് കയറി നോക്കാം. പക്ഷെ ഇവരൊരു കാർട്ടൂൺ തരും. ഈ കാർട്ടൂൺ 25 റിയാൽ ആണ് ഫീസ്. അപ്പൊ നമുക്ക് ഇതിൽ നിറച്ചും ബീച്ച് പറിച്ച് കൊണ്ടുപോവാം. അപ്പൊ ഞങ്ങളും 50 റിയാൽ കൊടുത്ത് 2 ബോക്സ് വാങ്ങി. ആളുകളൊക്കെ പീച്ച് ഗാർഡനിൽ പീച്ച് പറിച്ചിട്ട് വരികയാണ്. ഞങ്ങളും പീച്ച് ഗാർഡനിൽ പോയിട്ട് പീച്ച് പറിക്കട്ടെ. ഇത് 6 മണിക്കുള്ളിൽ ക്ലോസ് ആവുന്നാണ് അവർ പറയുന്നത്. ഈ കാണുന്നത് എല്ലാം ബീച്ചിന്റെ മരങ്ങളാണ്. അപ്പോൾ നമ്മളിതാ പീച്ച് ഗാർഡൻ്റെ ഉള്ളിലാണ്. ഈ നമ്മളിതാ ഇതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പീച്ചിൻ്റെ സമയം പഴുത്ത് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിതാ ഈ തോട്ടത്തിൻ്റെ അകത്ത് നമ്മുടെ നാട്ടുകാരനായ കൈപ്പുറത്തുകാരനാണ് ഇയാൾ. നമ്മളൊക്കെ ഫ്രണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഇതിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഇദ്ദേഹം പറയും. അപ്പോൾ ഇത് ഏത് സമയങ്ങളിൽ ഏത് മാസങ്ങളിൽ ഉണ്ടാവും? ഏപ്രിൽ ലാസ്റ്റ് മെയ് തുടങ്ങും. ഇനിയിപ്പോൾ ഒരു 1.5 മാസം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിപ്പോൾ അടുത്തൊന്നുമില്ല. പോക്ക് എന്ന് പറഞ്ഞത് നമ്മൾ ഈ പീച്ചപ്പാഴം എന്ന് പറഞ്ഞത് ഇവിടെ പരിസരത്തൊന്നും ഇവിടെ അല്ലാതെ ഇല്ല. അറബിയിൽ കോക്ക് എന്ന് പറയാം. കോക്ക് എന്ന് അറബി പറയും. നമ്മൾ എനിക്കത് അറിയില്ലെന്നു പീച്ചി എന്നുള്ളത് നിങ്ങളൊക്കെ പറയുന്ന രസമാണ്. ഇത് പീച്ചപ്പാഴം എന്നുള്ള അറിവ് തന്നെ എനിക്കറിഞ്ഞത്. മുന്തിരിൻ്റെ മുന്തിരി ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മുന്തിരിയാവും. മുന്തിരി ഏകദേശം മുന്തിരി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ മെയ്. ഇപ്പം ഇതാണ് മെയ് ജൂലൈ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ മുന്തിരിയാവും. ഇതിൻ്റെ അപ്പുറത്തെ എല്ലാം മുന്തിരിപ്പാടങ്ങളാണ്. മുന്തിരിപ്പാടങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഇതിവിടെ എവിടെയില്ല. പീച്ച് എവിടെ ഇല്ല. ഭയങ്കര പ്രചാരം അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ഇതിൻ്റെ ശക്തിലാറിൻ്റെ തൈകൾ അവിടെ വിൽപ്പനയുണ്ട്. 50 റിയാലിന് വിൽപ്പന കിട്ടും. 50 റിയാലിന് 50 റിയാലിന് വിൽപ്പനക്ക് ഉണ്ട്. ഇതിപ്പോ ഞാൻ ഇവിടെ നിന്ന് 2 തൈയ്യ് കൊണ്ടുപോയി. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല കൊണ്ടുപോകുന്നു. അവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുപോയ ഒന്ന് ഒരു 1 വർഷം കൊണ്ട് അരച്ച് കായ്ക്കും. പിന്നെ ഇതിന് പ്രായമാകുമ്പോ ഒരു വെട്ടലുണ്ട്. അത് അറിഞ്ഞവർക്ക് അറിയുള്ളൂ. ഇതിന്റെ കൊമ്പ് നീണ്ടു പോണ മേലക്ക് പോണത് വെട്ടിയിട്ട് സൈഡിലുള്ള നിർത്തുക. അങ്ങനെയാണത് കായ പിടിക്കുള്ളൂ. അപ്പൊ എന്തായാലും കണ്ടതിൽ ഭയങ്കര സന്തോഷം. വന്നതിലും കണ്ടതിലും കാര്യങ്ങൾ പറഞ്ഞതിലൊക്കെ ഒരുപാട് നന്ദി. നിങ്ങൾ കണ്ടതിലേറെ വളരെയധികം നന്ദി. പിന്നെ കാണാം. ഗാർഡനൊക്കെ കണ്ടു വന്നു. ഈ ബീച്ചൊക്കെ പറിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.